കേരളക്കാർ കണ്ടുപിടിക്കുന്ന ഒരു വിഷയമാണ്. രണ്ട് ഓപ്പോസിറ്റ് പാർട്ടി വളരെ സൗഹൃദത്തോടുകൂടി ഈ ഇലക്ഷന്റെ ബൂത്തിൽ നിന്ന് 20 മീറ്റർ അകലെ നിന്നുകൊണ്ട് രണ്ട് ഓപ്പോസിഷൻ പാർട്ടി വളരെ സൗഹൃദത്തോടെ നിൽക്കേണ്ടത് കേരളക്കാർ വളരെ മാതൃകയായി കാണേണ്ടതാണ്. കേരളത്തിൽ ഒരിക്കലും കാണാൻ കിട്ടാത്ത ഒരു ചിത്രമാണ് രണ്ട് ഓപ്പോസിഷൻ പാർട്ടി ഒരുപോലെ ഇതുപോലെ സൗഹൃദമായി നിൽക്കുന്നത്. താങ്ക് യു. നമസ്കാരം. കർമാനൂസ് ഇപ്പോൾ ബാംഗ്ലൂരിലാണുള്ളത്. ഇവിടെ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 224 നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള ഇലക്ഷനാണ് ഇപ്പോൾ കർണാടകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ 7 മണിക്ക് മുതൽ തന്നെ ഇലക്ഷൻ ആരംഭിച്ചിരിക്കുകയാണ്. യാതൊരുവിധ അനിഷ്ട സംഭവങ്ങൾ കേരളത്തിലേതുപോലെ ഇവിടെ നടക്കുന്നില്ല. സ്ഥാനാർത്ഥികളും അതുപോലെ ഇരുചേരിയിലുള്ള രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം വളരെ സൗഹൃദപരമായാണ് ഇവിടെ ഇലക്ഷൻ നടത്തുന്നത്. പരസ്പരം കുടിനീർ കൈമാറിയും കൈകൊടുത്തും വരുന്ന വോട്ടർമാരെ കൈകൊടുത്ത് സ്വാഗതം ചെയ്തും വളരെ സ്നേഹപൂർവ്വം സൗഹൃദ അന്തരീക്ഷം കാത്തു സൂക്ഷിച്ചാണ് കർണാടകത്തിലെ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ കാലു വയ്യാത്തതോ നടക്കാൻ സാധിക്കാത്തതോ ആയ ഏതെങ്കിലും വോട്ടേഴ്സിനെ എതിർചേരിയിൽ ഉള്ളവർ കൊണ്ടുവരികയാണെങ്കിൽ അവരുടെ വണ്ടി തടയുകയും വണ്ടി തല്ലി തീർക്കുകയും ശത്രുതാ മനോഭാവത്തോടുകൂടി എതിർചേരിയിൽപ്പെട്ട രാഷ്ട്രീയ എതിരാളികളെ കാണുന്ന ഒരു പ്രവണത തീരെ ഇല്ലാത്ത രീതിയിലാണ് ഈ കർണാടകത്തിലെ ഇലക്ഷൻ. വളരെ മാതൃകപരമായ ഒരു ഇലക്ഷനാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായാണ് കർണാടകത്തിലെ ഒരു ഇലക്ഷനിൽ പങ്കെടുക്കുന്നത്. കണ്ടപ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നുന്ന ഒരു സംഭവമാണ് ഈ കർണാടകത്തിലെ ഇലക്ഷൻ എന്ന് പറയുന്നത്. ആര് ജയിക്കും എന്ന് ഇപ്പോൾ പ്രവചിക്കാൻ സാധിക്കത്തില്ലാത്ത ഒരു രീതിയിലുള്ള ഒരു ഇലക്ഷനാണ്. കാരണം കാപ്പി ഇട്ടവർ താമരയ്ക്ക് വോട്ട് ചെയ്യുമോ ത്രിവർണം ഇട്ടവർ കോൺഗ്രസിന് വോട്ട് ചെയ്യുമോ എന്ന ഒരു സന്ദേഹം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആര് ജയിക്കുമെന്ന് പറയാൻ സാധിക്കത്തില്ല. ബാംഗ്ലൂരിലെ മിക്ക പോളിംഗ് സ്റ്റേഷനുകളിലും ജനതാദളിൻ്റെ കാണുവാനില്ല. കാരണം ജനതാദൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കാലങ്ങളായി അവർ കൈയടക്കി വെച്ചിരിക്കുന്ന സീറ്റുകൾ നിലനിർത്തി ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ കോൺഗ്രസും ബി ജെ പിയും ഏറെക്കുറെ തുല്യമായിരിക്കും വിജയിച്ച് കയറി വരിക. അപ്പോൾ പേടിപ്പിച്ച് ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ നേടണം, കാര്യമായ ഒരു പങ്ക് കർണാടകയുടെ ഭരണത്തിൽ ലഭിക്കണമെങ്കിൽ ഇവർക്ക് ഏകദേശം ഒരു 20 സീറ്റിൽ കൂടുതൽ ലഭിച്ചെങ്കിൽ മാത്രമേ ഒരു വിലപേശൽ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ബാംഗ്ലൂർ സിറ്റിയിൽ ഒരിടത്തും തന്നെ ജനതാദളിനെ കാണുവാൻ സാധിക്കുന്നില്ല. ഇവരെല്ലാം കാലങ്ങളെ ഇവർ ജയിച്ചുകൊണ്ടിരിക്കുന്ന പല സീറ്റുകളും നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്ന് 6 മണി വരെയാണ് ഇലക്ഷൻ നടക്കുക. 6 മണിക്ക് വോട്ടിംഗ് മെഷീനുകളെല്ലാം വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നു. 13-ാം തീയതി ഏകദേശം 12 മണിയോടുകൂടി പൂർണ്ണമായ ഒരു വിജയം ആരാണ് നേടിയിരിക്കുന്നതെന്ന് നമുക്ക് അറിയുവാൻ സാധിക്കും. കന്നഡ ബാത്കർത്ത തുമ്പ ചെന്നാഗിതെ ಕಾಂಗ್ರೆಸ್ ಬರ್ತದೆ ವಾರ್ಡಲ್ ಕ್ಷೇತ್ರದಲ್ಲಿ ಕೆ ಜೆ ಜಾರ್ಜ್ ಒಂದು 60,000 ವೀಟಲ್ಲಿ ವಿನ್ ಆಗ್ತಾರೆ. ಸರ್ ಲೀಡಿಂಗ್ ಲೀಡಿಂಗ್ ಲೀಡಿಂಗ್